ഹാജി സാറേ ഞാൻ ഈ ഒരു സഫലമ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സർ എ കെ ഹാജി അല്ലേ അബ്ദുൾ റസാഖ് ഹാജി അങ്ങനെ വേണം തിക്കോടിക്കാർക്കും കൊയിലാണ്ടി താലൂക്കിലുള്ളവർക്കും പോലും നമ്മളെ നന്നായിട്ട് അറിയാം. ഒന്നാമത് പ്രവാസത്തിന്റെ ഒരുപാട് കാലങ്ങളത്തെ എക്സ്പീരിയൻസ് ജീവിതത്തിന്റെ എൻ്റെ വാപ്പ നാട്ടിലൊരു ചെറിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഇങ്ങനെ വാപ്പാടെ അഞ്ചിത്തിയുടെ ഭർത്താവ് അതിൻ്റെ ജസ്റ്റ് ഒരു വർഷം മുമ്പ് ദുബായിൽ വന്നിട്ടുണ്ട്. കുട്ടിമമ്മി ഹാജി ഈ വളരെ കുറച്ചായിട്ടുള്ള മരിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ പ്രയോജനം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 പേർക്കെങ്കിലും എളാപ്പ എളാപ്പ വഴി ദുബായിൽ വരാൻ കഴിയും. 100 പേർക്കെങ്കിലും അതെ കാശ് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നിനുമല്ല, എല്ലാ കുടുംബത്തിലും ഒരെണ്ണത്തിന് ഇവിടെ കൊണ്ടുവരിക എന്നുള്ള അതിൽ ഒരാളായിരുന്നു ഞാൻ. ഞാൻ ഇവിടെ വന്നു 79 വരുന്നു. 79 വരുമ്പോൾ ഇവിടെ 79 ഫെബ്രുവരി 18 വരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് 82 എടുത്തു. 82 ലൈസൻസ് എടുത്തു. 10 വർഷത്തോളം ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു സംരംഭം തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഉദിക്കുന്നത് അല്ല, ഈ ടാക്സി ലൈഫ് തന്നെയാണ്. 97 എന്റെ സ്പോൺസർ ഞാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. 14 വർഷം അവിടെ ഒരുപാട് ആൾക്കാരെ ഞാൻ കൊണ്ടുവരികയും ചെയ്തു. അവരെ ഗെയർഓഫിൽ ഒരുപാട് ആൾക്കാർ വരികയും ചെയ്തു. ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ട് പോയി. 14 വർഷം കഴിഞ്ഞ് തൊട്ടടുത്തൊരു ജെമ്മി വന്നു, എമിറേറ്റ്സ് കോപ്പ്, വിസേസിലുള്ള എമിറേറ്റ്സ് കോപ്പ്. അങ്ങനെ ഇത് ഫ്ലോപ്പായി. ഫ്ലോപ്പായപ്പോൾ അതിലൊരു ഷട്ടർ ഞാൻ ക്യാപ്റ്റീരിയാക്കി. അതിലെ ഒരു ഷട്ടർ അത് ഇന്നും ഇപ്പോഴും ഇപ്പോൾ 21 or 22 വർഷമായിട്ടാണ് ശരിക്കും ഓർമ്മയില്ല, ആ ക്യാപ്റ്റീരിയ കൊണ്ട് ജീവിക്കുന്നു. അതാണ് എൻ്റെ അഡ്രസ്. എന്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇപ്പം റിയൽ എസ്റ്റേറ്റിലായത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ബിൽഡിങ്ങുകളെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ബിൽഡിംഗ് എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. ഇവിടെ ഒരു 10-14 പേര് ജോലി ചെയ്യുന്നുണ്ട് ക്യാപ്റ്റീരിയയിൽ. ഗൾഫ് ബ്രീസ് ക്യാപ്റ്റീരിയ നമ്മുടെ എത്തിസാലാ മെട്രോ സ്റ്റേഷൻ നേരെ ഫ്രണ്ടുണ്ട്. ഗ്രോസറി അതിന്റെ ബാക്കിലായിട്ട് വരും. അതും അല്ല അവർ ഗ്രോസറി അന്നത്തെ ആ സൂപ്പർ മാർക്കറ്റിന്റെ പേര് സൂക്ഷിക്കുന്നു. ഇപ്പൊ ഗ്രോസറി ഇങ്ങനെ ഫിക്സഡ് തൊഴിലാളികളായിട്ട് ഒരു 10-15 പേരേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഡെയിലി ബേസിൽ ജോലി ചെയ്യുന്നോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, എന്തെങ്കിലും ഈ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ. സാറിന്റെ ജീവിതത്തിൽ മാതാപിതാക്കൾ എത്രത്തോളം സ്വാധീനിച്ചു? മാതാപിതാക്കളെ സ്വാധീനം എന്ന് പറഞ്ഞാൽ 40 വർഷം മുമ്പ്, അതായത് ഞാനിവിടെ വന്നൊരു ഒരു ഏകദേശം ഒരു വർഷമാകുമ്പോഴേക്ക് ബാപ്പ മരിച്ചു. പിന്നെ അതിനുശേഷം ഉമ്മയായിരുന്നു. എനിക്കൊരു 10-18 വയസ്സ് ബാപ്പ മരിക്കുമ്പോൾ, എൻ്റെ അനുജനൊരു 16 വയസ്സ്, അതിൻ്റെ ഇളയനൊരു 12 വയസ്സ്, ഒരു 3 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. പിന്നെ 2 സഹോദരികളുണ്ട്, അവരെ കല്യാണം കഴിച്ച് അയച്ചായിരുന്നു, അതൊന്നും പ്രശ്നമൊന്നും വന്നിട്ടില്ല. അതിനുശേഷമാണ് ബാപ്പ മരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗൾഫിൽ വന്നിട്ടാണ് എല്ലാ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നത്. എന്നിൽ കൂടി അവരും ഇൻക്ലൂഡാണ്, കാരണം അഞ്ചുമാരും പിന്നെ ഓരോരുത്തരെ അവരെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ വലുതാകുന്ന നീ കണക്കാക്കി വലിച്ചുകൂടെ കൊണ്ടിട്ടു. അങ്ങനെയൊക്കെ ചെയ്തു. അത്ര തന്നെ ആമ്പിച്ചിക്കാട്ടിൽ മാമൂദിൻ്റെ മകൻ റസാഖ് ഹാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിതാവിനെ ഓർത്തുകൊണ്ട് അതേ ഒരു സ്നേഹം സാറിനും ഈ നാട്ടുകാരെ തരുന്നുണ്ട്. ഉമ്മയുടെ പേരെന്താണ്? പാത്തു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു സംസാരിച്ചു. സംസാരിക്കാൻ ഞാൻ പറയുന്നത് കേൾക്കില്ല, ആക്ഷൻ മനസ്സിലാവും, സംസാരം മനസ്സിലാവും. ഉടനെ പറയും ആ റസാക്കല്ലേ. അഞ്ചും നാട്ടിലുണ്ട്, അവരെ കീപ്പ് ചെയ്യുക. 4 മാസം കൂടുമ്പോൾ ഒരു 5 നിൽക്കും, അവരെ ശുശ്രൂഷിക്കും. അടുത്ത ഞാൻ പോവും, പിറ്റത്തെ 3-ാമത്തെ പോവും. അങ്ങനെ ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോൾ
ഏത് സമയത്തും എപ്പോഴും ഒപ്പം ഉണ്ടാവും. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു 3 മാസം നാട്ടിലായിട്ട് ഇത്രേ ഉള്ള ഒരു ചെറിയൊരു 2002 ഭാര്യയുടെ പേര് റലീന. അറിയപ്പെടുന്ന സ്ഥലമാണ് തൈക്കണ്ടി. 70കളിൽ ദുബായിലെത്തിയ ആളാണ്. അപ്പൊ ആ ഒരു സമയത്ത് ദുബായ് സാർ കണ്ടു. ഇന്ന് അല്ലെ 2020 ആയിപ്പോ ആ ഒരു സമയത്ത് ദുബായ് കണ്ടു. എന്താണ് മാറ്റങ്ങൾ ഉണ്ടായത് 40 വർഷങ്ങൾ കൊണ്ട്? 40 വർഷം കൊണ്ട് ദുബായ് തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ വരുമ്പോഴും പിന്നെ ഇവിടുന്ന് ഇപ്പം അബുദാബി പോകണമെങ്കിൽ 1.5-2.5 മണിക്കൂറൊക്കെ ഇടും ഒരു സിംഗിൾ റോഡ്. അല്ലെങ്കിൽ പോകണമെങ്കിൽ ഈ പറഞ്ഞ 2 മണിക്കൂറൊക്കെ ഇടും. ഇന്ന് ദുബായ് എന്ന് പറയുന്നത് ലോകത്തിന് അറിയപ്പെടുന്ന ഒരു നാടല്ലേ, തന്നെയല്ല ആ സൗകര്യങ്ങൾ ഒന്നാണല്ലോ. ഇപ്പം ദുബായ് തന്നെയല്ല എല്ലാ ഈ എവറേസ്റ്റിൽ ഏറ്റവും വളരെ സ്പീഡിയായിട്ട് നടന്നു പോകുന്ന സ്ഥലം ദുബായ്. മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് 4 പതിറ്റാണ്ട് ദുബായിലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പ്രവാസി അല്ലെ പ്രവാസ ലോകം നമ്മളെ പഠിപ്പിച്ചു അല്ലെ. ഒരുപാട് വാല്യൂസ്, നമ്മളെ സുഹൃത്തുക്കളുടെ വില, കുടുംബക്കാരുടെ വില, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇത്രയും വർഷം അന്യനാട്ടിൽ ജീവിക്കുകയാണല്ലോ. ഈ ഒരു 42 വർഷകാലത്തെ പ്രവാസ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോ സാറിന് എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ ചെയ്തതും ഞാൻ എന്തിന് പ്രവാസത്തിലേക്ക് വന്നോ ആ കാര്യങ്ങളൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പഠിച്ചവരോട് നന്ദി പറയും. സാർ ഒരു നല്ല ബിസിനസ്സുകാരൻ എന്നതിലുപരി നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണെന്ന് തോന്നുന്നു. സത്യമാണോ അത്? അങ്ങനെ ഞാൻ എന്നെ തന്നെ പറയുന്നത് ശരിയല്ല. പക്ഷെ ഞാനൊരു എന്നാലാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് ആഗ്രഹിക്കുമ്പോൾ പറ്റുമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ഇതാണ്. അതായത് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളെ എൻ്റെ ഗ്രന്ഥ ഖുറാനും എന്നെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അത്ര തന്നെ. അപ്പോൾ ഒരു പരോക്ഷമായിട്ട് സഹായിക്കും അല്ലേ? സൈലന്റ് ആയിട്ട് സഹായിക്കും. പിന്നെ പ്രത്യക്ഷമായിട്ട് ചില സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെയധികം നന്ദിയുണ്ട്. സാറിന് തിരക്കേറിയ ജീവിതം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ കുറച്ചു നേരം ഞങ്ങളോടൊപ്പം സഫലമീ യാത്രയോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.